കൈനീട്ടം കുഞ്ഞമ്മച്ചിന്റെ അടുത്തുനിന്ന് മുത്തുമോള് കൈനീട്ടം വാങ്ങി. ഓ ഇതെന്ത് ഫാഷൻ ഷോ മുത്തുമോള്? വല്ല ഗുണ്ടുവാണെങ്കി ഹൃദയം തന്നെ വിഷുവാശംസകൾ. അപ്പൊ അങ്ങനെ ഒരു വിഷുക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ രാവിലെ 5 ആയിട്ടുണ്ട് കേട്ടോ. എന്നെ കണി കാണാനൊക്കെ വിളിച്ച് ഞാൻ അടിപൊളി കണിയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും കണ്ണടച്ചോ, ഞാൻ കണി കാണിക്കാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളുടെ ഇപ്രാവശ്യം കണി വെച്ചിട്ടുള്ളത്. അപ്പുറത്തെ വീട്ടിൽ 5 പടക്കം പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ബഹളങ്ങളാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും വേഗം പോയിട്ട് കുളിച്ചിട്ട് വരാം. ഹലോ, അപ്പൊ ഞാൻ കുളി കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ അടുക്കളയിൽ കയറി നോക്കാം കേട്ടോ. ചേച്ചി അമ്മമ്മയൊക്കെ രാവിലെ എണീച്ചിട്ട് അടുക്കളയിൽ ഓരോ പരിപാടിയിലായിരുന്നു. എവിടം വരെ എത്തി പരിപാടിന്ന്. ചേച്ചി ഇവിടെ കൂട്ടുകാരിപ്പായിരുന്നു. ഇത് നമ്മൾ അവിയലിന് അറിഞ്ഞു വെച്ച ഭക്ഷണങ്ങളാണ് കേട്ടോ. അപ്പൊ അമ്മമ്മച്ചി ഇപ്പൊ അവിയൽ വെക്കാൻ പോവാണ്. ഞാൻ വേഗം പോയിട്ട് പയറത്തോരൻ വെക്കട്ടെ. അപ്പൊ നമ്മൾ നേരെ പയറത്തോരൻ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാ കേട്ടോ. അതിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പയറും മുളകൊക്കെ സെറ്റാക്കിട്ടുണ്ട്. എന്റെ പയറ് ഒരുവിധം ആവുന്നു കേട്ടോ. പക്ഷെ എന്റെ പോപ്പ കാണുന്നു. കുറച്ച് വെള്ളമൊക്കെ കുടഞ്ഞ് ഞാൻ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്, അടി പിടിക്കാതെ ഭദ്രമായി നമുക്ക് അടയ്ക്കാം. അപ്പൊ പാചകത്തിന്റെ ഇടയിലാണ്ടോ രണ്ടുപേരും നമുക്ക് കൈനീട്ടം തരാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുങ്ങാത്തോണ്ട് എന്നോട് പറഞ്ഞു ഫേസ് ഒന്നും കാണിക്കണ്ട, ഒരുങ്ങിയിട്ടൊന്നുമില്ല, റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞോണ്ടാണ് കേട്ടോ. അപ്പൊ അമ്മമ്മച്ചി ഞങ്ങൾക്ക് കൈനീട്ടം തന്നു, അങ്ങനെ കുഞ്ഞമ്മച്ചിയും കൈനീട്ടം തന്നു, ഞങ്ങൾ റിച്ചായിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പയറത്തോരൻ കഴിഞ്ഞതിന് ശേഷം ഇത് ബീട്രൂട്ട് പച്ചടിക്ക് ഉള്ളതാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ബീട്രൂട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ 4 കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. ഇത് ഇഞ്ചിക്കറിയാണ്. പിന്നെ ഇത് അച്ചാർ ഇന്നലെ മുളച്ച് ഉണ്ടാക്കിയതാണ്. നല്ല അടിപൊളി അവിയല് റെഡിയായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ശേഷം പയറ് തോരൻ. ബാക്കി ഇനി ഓരോ കറികളായിട്ട് റെഡിയാക്കിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഹലോ, അപ്പൊ ഞാൻ റെഡി ആയിട്ടപ്പോ നിങ്ങൾ വിചാരിക്കില്ല എന്തിനാ ഒരുങ്ങിയെന്ന്. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് രണ്ട് കൊന്നപ്പോ വെച്ചിട്ട് വിഷ്ണു വന്നിട്ടുണ്ട്. വിഷ്ണുവിനെ കൊണ്ടാണ് ഫോട്ടോ എടുപ്പിക്കുന്നത്. നമ്മൾ ഫുഡ് ഉണ്ടാക്കലൊക്കെ ഒരു വിധം സെറ്റായിട്ടുണ്ട്. കുറച്ച് കറിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയും 2-3 കറിയൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പൊ ഞാൻ ആ സമയം കൊണ്ട് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു. നല്ല വെയിലാവണേന് മുന്നേ ഇതാണ് ഫുൾ ഔട്ട്ഫിറ്റ്. ഈ സ്കേർട്ട് എൻ്റെ ചേച്ചിൻ്റെ എൻഗേജ്മെൻറ്റ് ഞാൻ തയ്പ്പിച്ചത്. പിന്നെ കഴിഞ്ഞ ഓണത്തിന് ഞാൻ തയ്പ്പിച്ചത്. നിങ്ങൾ കണ്ടിട്ട് ഭംഗിയിട്ട് നോക്കും. ഞാൻ വേഗം പോയി ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. താഴെ നിറയെ വെച്ചിട്ടുണ്ട് കൊച്ചു ഫോട്ടോ ഇട്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ പൂ വെച്ചിട്ടാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ഫോട്ടോസൊക്കെ ഞാൻ എന്തായാലും കൊടുക്കാം കേട്ടോ. വയോ കം ഫാസ്. അപ്പൊ ഞങ്ങളുടെ ഫോട്ടോ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോ താഴേക്ക് പോകുന്നുണ്ട്. വയറത്ത് അത് കുളിച്ചു പോയി വെയിൽ കൊണ്ട്. കൊന്നപ്പോ ആകെ വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ലാതെ ഫോട്ടോ എടുത്തു. എന്റെ കഞ്ഞൂസ് ഞാൻ വാങ്ങിക്കൊണ്ട മിഠായ. ചേച്ചി വിഷ്ണു ഒക്കെ വന്നിട്ടുണ്ട്. ചേച്ചി ഇന്ന് നല്ല ഭംഗിയുള്ള സെറ്റും കൊണ്ട് എടുത്തിട്ടാണ് പോയത്. ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ ചേച്ചി സെറ്റും കൊണ്ട് എടുത്തത്. നല്ല ഭംഗി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പുതിയ ബ്ലൗസ് ഒക്കെ തയ്പ്പിച്ചതാണ് കേട്ടോ. ഓ ഇതെന്ത് ഫാഷൻ ഷോ മുത്തോളെ. മുത്തോളെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കുറവ് മാത്രമേ ഉള്ളതിൽ. മുത്തുമോളെ ഉപ്പുമാവ്. ഇത് പഴം. ഇത് വാഴക്കൊലയും വിഷ്ണു കഴിക്കാനുള്ള പഴമാണ്. വിഷ്ണു വാഴ ഞാൻ കഴിക്കുന്നില്ല കേട്ടോ. ഉപ്പുമാവ് ഞാൻ ബ്രെഡ് എനിക്ക് വേണ്ടാത്തോണ്ട്. അപ്പൊ ഞാൻ എന്തായാലും മുട്ടായി കഴിക്കാൻ പോട്ടെ. ഇവര് ഇത് ഭക്ഷണം കഴിച്ചോളൂ. മാഷി വന്നു ഗായ്സ്. അങ്ങനെ മാഷിന്റെ പുതിയ ഷർട്ടാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മുത്തുമോള് മാഷിന് വിഷുവിന് വാങ്ങിച്ചു കൊടുത്തതാ. മാഷി അന്ന് മുത്തൊക്കെ പഴം വാങ്ങിയിട്ടാ വന്നത്.
നമ്മൾ ഒരുവിധം എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞോട്ടെങ്കിൽ ഇപ്പൊ പരിപ്പ് കറിയും കൂടി ഉള്ള ചേച്ചിയാ വെക്കുന്നത്. അപ്പൊ അവള് പോയി നോക്കുന്നുണ്ട്. ആക്കിയെല്ലാം നമ്മൾ ചെയ്തു കേട്ടോ. ഇനിയിപ്പോ സഞ്ജയായിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യ. അപ്പൊ നമ്മൾ എല്ലാ കറിയും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോന്നോരോന്നായി കാണിച്ചു തരാം. ഇത് ബീറ്റ്റൂട്ട് പച്ചടി അല്ലേ, ബീറ്റ്റൂട്ട് പച്ചടി, ഇത് അച്ചാറ്, പിന്നെ സാമ്പാറ്, ഇത് സാമ്പാറ്, ഇത് ഇതെന്താ വെച്ചാൽ കക്കരിയുടെ പച്ചടി കേട്ടോ. പിന്നെ സൂപ്പർ അവിയലാണ്. അവിയൽ എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉള്ള അവിയലാണ്. പിന്നെ ഇഞ്ചിക്കറി, ഇത് എൻ്റെ ചേച്ചിയുടെ സ്പെഷ്യൽ കൂട്ടുകറിയാണ് കേട്ടോ. എന്നുവെച്ചാൽ കുറച്ച് ചോറുകൊണ്ട് തന്നു. അപ്പം ഇതെൻ്റെ സ്പെഷ്യൽ പയർ തോരൻ. പിന്നെ ഇത് നമ്മളുടെ സ്വന്തം ചോറ്. പായസം ഇവിടെ ഉണ്ട് കേട്ടോ. പായസം ഞാൻ നനച്ചതാണ്. ഇതെൻ്റെ ചേച്ചി ഉണ്ടാക്കിയ പരിപ്പ് കറിയാണ് കേട്ടോ. പിന്നെ പായസം, പായസം ഞങ്ങൾ കലത്തിലാണ് ഉണ്ടാക്കിയത്. അപ്പം ഇത്രയാണ് നമ്മളുടെ വിഷുവിടെ സ്പെഷ്യൽ ഐറ്റംസ്. മാഷും വിഷ്ണുവും കൂടെ കുറച്ച് നേരത്തെ ഫുഡ് കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവർക്ക് വേറെ സ്ഥലത്തും വിഷു ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒപ്പാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. സഞ്ജുവേട്ടൻ വന്നപ്പോൾ ഞാനും സഞ്ജുവേട്ടനും ചേച്ചി അമ്മമ്മച്ച കുഞ്ഞുച്ച ഞങ്ങൾ അഞ്ചുപേരും ഒപ്പാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഓരോ കറികളായിട്ട് ഞങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം എല്ലാ കറികളും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ചേച്ചി ഉണ്ടാക്കിയ കൂട്ടുകറിയാണ് കേട്ടോ. രസമുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു, നല്ല മധുരമുള്ള കറിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവളിനെയാണ് കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മളുടെ തോരൻ, എൻ്റെ സ്വന്തം തോരനാണ്. പിന്നെ നമ്മളുടെ അവിയൽ, വെള്ളപ്പച്ചടി, ഇഞ്ചിക്കറി, അച്ചാറ്, അതുപോലെ തന്നെ ചിപ്സും ശർക്കര വരട്ടിയും, പിന്നെ നമ്മളുടെ ബീറ്റ്റൂട്ട് പച്ചടി, അങ്ങനെ എല്ലാ ഐറ്റംസും നിരനിരയായി വരി വരിയായി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം പപ്പടവും വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മളുടെ സ്വന്തം ചോറ് വിളമ്പിയിട്ടുണ്ടായിരുന്നത്. അപ്പം മാഷിന് ഇഷ്ടമായിട്ടാണ് കേട്ടോ. അവൾ മറ്റേ പരിപ്പിൻ്റെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഫുൾ ഐറ്റംസ്, വിഭവ സമൃദ്ധമായ സദ്യ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സദ്യ കഴിക്കുമ്പോൾ കുറച്ച് ചോറ് കഴിക്കുന്ന നല്ലതില്ല, നമ്മൾ വയറൊന്നും ആകെ നിറഞ്ഞിട്ട് എണീക്കാൻ പറ്റാത്ത അവസ്ഥയും എനിക്ക് അങ്ങനെയായിരുന്നേ. നമ്മളിങ്ങനെ എന്തെങ്കിലും സെലിബ്രേഷനൊക്കെ വരുമ്പോഴല്ലേ ഇത്രയും കറികളും സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ എല്ലാ കറിയിലും കുറച്ച് കുറച്ച് നുള്ളിയെടുത്ത് നുള്ളിയെടുത്ത് കഴിക്കുമായിരുന്നു. തോരനും അവിയൽ, കൂട്ടുകറി, പിന്നെ നമ്മളെ പച്ചടി, അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമായിരുന്നു. പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് പച്ചടി, വെള്ളപ്പച്ചടി, അതുപോലെ തന്നെ ചുമന്ന പച്ചടി, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനും. അപ്പോൾ മനുഷ്യ അല്ലാതെ ഇടയ്ക്ക് ഫുഡിനൊക്കെ ഇവിടെ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ട് നേരെ സഞ്ജയുടെ കസിൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. 2 മണിയൊക്കെ ആയിട്ടുണ്ട്. നട്ടപ്ര വെയിലത്താണ്, അല്ലെങ്കിലും ഞങ്ങളുടെ യാത്ര അങ്ങോട്ട് തന്നെ ഹെൽമെറ്റ് എത്തില്ല. അമ്മച്ച അതിൻ്റെ ആ ചോടിൻ്റെ ഹെൽമെറ്റ് ആ ടീപ്പോടെ അടിയിൽ. അപ്പം ഞങ്ങൾ പോട്ടെ കേട്ടോ. ഞങ്ങൾ സഞ്ജുവേട്ടൻ്റെ കൊച്ചച്ഛൻ്റെ വീട്ടിലാണ് പോകുന്നത്. പൂക്കോട്ടുമ്പടുത്താണ്. എല്ലാ പ്രാവശ്യത്തെയും പോലെ നട്ടപ്ര വെയിലത്താണ് ഞങ്ങൾ രണ്ടാളും കൂടെ പോകുന്നത്. 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീട്ടിലിറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രത്യേകിച്ച് പരിപാടി ഉണ്ടായിരുന്നില്ല. അവിടെ പോയിട്ട് കുറച്ച് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പടക്കം പൊട്ടിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. പല ഗുണ്ടുവാണെങ്കിൽ ഞങ്ങൾ കമ്പിത്തിരി മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ കത്തിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്. അപ്പോൾ അതൊക്കെ കത്തിച്ചതിന് ശേഷം അടുത്ത വീട്ടിലെ പയ്യന്മാർ പടക്കം പൊട്ടിക്കുന്നൊക്കെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ വീട്ടിലെ വിഷു ആഘോഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. ടാറ്റാ.